هذا النور شفاء صدور فاض وعطر كل لسان. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ സ്നേഹിതരെ, ഇസ്ലാമിക ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതും ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങൾ നബിയോടുള്ള മുഹബ്ബത്ത് എന്ന ഒരൊറ്റ ചിന്ത മാത്രം വെച്ച് നടന്ന ഒരു സ്വഹാബി വൃന്ദത്തിന്റെ മധുര ജീവിതം ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അത്ഭുതപ്പെടുത്തിയ പ്രവാചക സ്നേഹം. അതെ, അത്ഭുതപ്പെടുത്തിയ പ്രവാചക സ്നേഹം. അഹദവന്റെ നാമം ചൊല്ലി തുടങ്ങുന്നു, അഷ്റഫുൽ ഖൽഖിൽ സല്ലി സലാമുദുന്നു, അരുളിടുന്നു അറേബ്യയിലെ സംഭവമൊന്ന് എന്നും അബൂ ഉബൈദത്തിൻ ജറാഹിൻ സംഭവം. ജഗനിയന്താവായ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യകുലത്തിനെ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത്. നന്മതിന്മകളെ വേർതിരിച്ച് മനസ്സിലാക്കി നേർമാർഗത്തിലൂടെ മുന്നോട്ട് ഗമിക്കുവാൻ പരമാവധി പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ പാരിത്രിക വിജയത്തിൽ പ്രതീക്ഷ പുലർത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം സ്വന്തമായി എന്ന സന്തോഷ വാർത്ത കേൾക്കുവാൻ സൗഭാഗ്യം ലഭിച്ച ഒരു കൂട്ടം പുണ്യാത്മാക്കൾ നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽപ്പെട്ട ഒരു പ്രമുഖ വ്യക്തിത്വമാണ് അബൂ ഉബൈദത്ത് ബിൻ ആമിർ ബിൻ ജറാഹ് എന്ന സ്വഹാബി. തമാശയിൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചക തിരുമേനിയുടെ ചെഞ്ചുണ്ടുകളിൽ നിന്നും ഉതിർന്നു വീണ വാചകം അബൂ ഉബൈദത്തും ഫിൽ ജന്ന എന്ന് ശ്രവിച്ച മാത്രയിൽ മദീന ഷെരീഫിലെ മണൽ തരികൾ പോലും പുളകിതമായി. സ്വർഗാവകാശിയായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവ ബഹുലമായ ജീവചരിത്രത്തിന്റെ ഒരു ഏട് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ. മണ്ണിലും വിണ്ണിലുമായി ദീനിൻ പ്രഭ വിരിയുന്നു, സർവാധിനാഥനായ നാഥാ നിന്റെ ദീനിന്റെ ഇസ്സത്തിനായി ഇസ്ലാമിൻ വളർച്ചയ്ക്കായി എന്നെന്നും പോരാടുന്നു നാഥാ. ലാ ഇലാഹ ഇല്ലല്ലാ ഇറാഇന്റെ ഗഹ്വരങ്ങളിൽ നിന്ന് ഇഖ്റഇന്റെ സന്ദേശവുമായി അന്ത്യപ്രവാചകൻ പ്രബോധന പാതകിലേക്ക്. ഇരുളടഞ്ഞ ജീവിത മുഖങ്ങളിൽ നിന്നും വെളിച്ചത്തിന്റെ പൊൻപ്രഭ പാരിലുകരുന്നു. മസ്ജിദിയുടെ തീരത്ത് അലഞ്ഞു നടക്കുന്നവർക്ക് ആശ്രയ കേന്ദ്രം, മർദ്ദിതന്റെയും പീഡിതന്റെയും അഭയസ്ഥാനം. കറുത്തവനെന്നോ വെളുത്തവനെന്നോ കുജേലനെന്നോ കുബേരനെന്നോ ഉള്ള ഏറ്റക്കുറച്ചിലിന് ഇടം നൽകാതെ സമത്വവും സഹോദര്യവും കാത്തു സൂക്ഷിക്കുന്ന പ്രവാചക തിരുമേനിയുടെ നീതിന്യായ കോടതി അമുസ്ലിങ്ങളുടെ പോലും പ്രശംസക്ക് പാത്രീഭൂതമാകുന്നു. ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അതിശീഘ്രം ഗമിക്കുമ്പോഴും എല്ലാം തച്ചു തകർത്തുകൊണ്ട് കുഫറിന്റെ കൊടി പാറിക്കാൻ വെമ്പൽ കൊള്ളുന്ന സംഘങ്ങൾ മുസ്ലിങ്ങളെ നാനാഭാഗത്തു നിന്നും ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചുകൊണ്ടിരുന്നു. എങ്കിലും പ്രവാചക തിരുമേനിയുടെ നേതൃത്വത്തിന് കീഴിൽ ഉറച്ച കാൽവെപ്പുകളോടെ അനുയായി വൃന്ദം ആജ്ഞയ്ക്ക് കാതോർത്ത് നിന്നു. വെല്ലുവിളി ഓതിടുന്നു ശത്രു കിങ്കരൻ എന്നും ജറാഹിന്റെ ധീര ശബ്ദം ഉയർന്നു വന്നേ. ദീനിൻ ധീര ജാലകങ്ങൾ തകർത്തിടാനായി കണ്ണിൽ വേദനയാൽ മുസ്ലിം പാട തന്നിൽ ഇരന്നേ. ആരാധനല്ലാ നിന്നിൽ കരം നീട്ടുന്നു, വിജയത്തിൻ വഴി തന്നിൽ തുറന്നിടണേ. സർവായുധ സന്നാഹങ്ങളുമായി ഇസ്ലാമിനെ തകർക്കാൻ കുതിച്ചെത്തിയ ആയിരം ശത്രു സൈന്യത്തിനെതിരെ നിരായുധരും നിരാഹാരികളുമായിരുന്നെങ്കിലും ഹൃദയാന്തരങ്ങളിൽ അചഞ്ചല വിശ്വാസവുമായി പോരാടിയ പ്രവാചകാനിയകൾക്ക് വിജയം വരിക്കാൻ സാധിച്ചു. ബദറിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ കടമ വളരെ ഭംഗിയായി നിറവേറ്റി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഒരു വശത്ത്, മുശ്രിക്കുകൾ മറുവശത്ത്, സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടാനൊരുങ്ങുന്നു. മുഹമ്മദ് ഇടിമുഴക്ക പോലൊരു ശബ്ദം. പ്രവാചകൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഊരി പിടിച്ച വാളുമായി ജറാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജറാഹിന് നേരെ മിടികൾ അയച്ചു.
മുഹമ്മദ്, നീ പലപ്പോഴും പറയാറുണ്ടല്ലോ വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന നിന്റെ കൂട്ടക്കാരും അവിശ്വാസികൾ എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടക്കാരും തമ്മിൽ ഏറ്റുമുട്ടി നിന്റെ പക്ഷക്കാർ കൊല്ലപ്പെടുകയാണെങ്കിൽ അവർക്ക് നിന്റെ പടച്ചവൻ ധീര രക്തസാക്ഷിത്വ പദവി നൽകി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. എങ്കിൽ എന്നോട് പോരാടി വീരമൃത്യു ഭരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പറഞ്ഞുവിടൂ, അവർക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി തരാം. ആരും മറുപടി പറയുന്നില്ല. പ്രമുഖന്മാർ പലരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ഖലീഫമാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു എന്തിനേറെ പറയണം, ജറാഹിന്റെ പ്രിയപുത്രനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വീരന്മാർ എല്ലാ കണ്ണുകളും കാതുകളും റസൂലിലാണ്. പ്രവാചകനോട് വെല്ലുവിളി നടത്തുന്ന ജറാഹിനെ എതിരിടുവാൻ അനുവാദം ലഭിക്കുന്നത് ആർക്കാണ്? സ്വഹാബാക്കളുടെ ഹൃദയത്തിൽ പല ചിന്തകൾ മിന്നിമറന്നു. ഉടനെ ഒരാൾ ചാടി എഴുന്നേൽക്കുകയും ഉറയിൽ നിന്നും ഖഡ്ഗം വലിച്ചൂരി പ്രവാചകനോട് യുദ്ധാനുമതി ചോദിക്കുകയും ചെയ്തു. ഏവരും ചോദ്യകർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. ആരാണ് അയാൾ? പ്രവാചകനോട് വെല്ലുവിളി നടത്തുന്ന ജറാഹിനെ എതിരിടുവാൻ അനുവാദം ചോദിച്ചത് ആരാണ്? അതേ മറുപക്ഷത്ത് നിൽക്കുന്ന ജറാഹിന്റെ പ്രിയപുത്രൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. വേണ്ട എന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ആരുമില്ലേ? സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമില്ലാത്തവരോ നിന്റെ അനുയായികൾ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പിതാവിനെ നേരിടുവാൻ അനുവാദം ചോദിച്ചു. അപ്പോഴും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് നിഷേധ മറുപടിയാണ് റസൂലിൽ നിന്നും ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ജറാഹിന് വീര്യം കൂടി. കാരണം ഏറെ തവണ റസൂലിനെയും സംഘത്തിനെയും ആക്ഷേപിച്ചിട്ടും മോശമായ വാക്കുകൾ കൊണ്ട് അപമാനിച്ചിട്ടും തന്നോട് എതിരിടുവാൻ മുഹമ്മദിന്റെ കൂട്ടത്തിൽ ധൈര്യമുള്ളവർ ആരുമില്ല. ഈ ചിന്തയിലയാൾ വാക്കുകൾക്ക് മൂർച്ച മുഹമ്മദേ, എന്താണ് നിനക്കും നിന്റെ അനുയായികൾക്കും സംഭവിച്ചത്? ആപൽ ഘട്ടങ്ങളിൽ നിന്നെ സഹായിക്കാൻ എത്തുമെന്ന് പറയുന്ന റബ്ബ് എവിടെ? ഇന്ന് വീരശൂര പരാക്രമിയായ ജറാഹിന് മുന്നിൽ നിനക്കും നിന്നെ പിൻപറ്റുന്ന ഈ ദരിദ്രന്മാർക്കും രക്ഷയില്ല. ആണത്തമുള്ള ഒരുത്തനെ പോലും നിന്റെ കൂട്ടത്തിൽ കാണാനില്ലല്ലോ മുഹമ്മദേ. അങ്ങനെ നെഞ്ചിനുള്ളിൽ പിടയുന്നു നബിയിൽ ഹബ്ബ് പൊങ്ങുന്നു ധീരമായി ചെല്ലുന്നു നേർക്കുനേർ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരു നിമിഷം ചിന്തിച്ചു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ അള്ളാഹുവിനെയും എന്റെ പാരിത്രിക ഭൗതിക ലോകങ്ങളിലെ സർവമാന വിജയങ്ങളുടെയും നിദാനവുമായ പ്രവാചകനെയും ആക്ഷേപിക്കുന്ന ഈ വ്യക്തി എനിക്ക് ജന്മം നൽകിയ ആളാണ്. പക്ഷേ ഇവിടെ പിതാവിനും പുത്രനുമല്ല സ്ഥാനം, കുടുംബ ബന്ധങ്ങളുടെ കെട്ടുപാടുകൾക്കല്ല, മറിച്ച് വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള പ്രശ്നമാണ്. തക്കതായ മറുപടിയാണ് ആവശ്യം. ആണത്തമുള്ളവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് കുഫ്രിയത്തിന്റെ പിടിയിലമർന്ന നീച്ചന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കണം. രക്തം തെളിച്ചു, ക്ഷമയുടെ അതിർവരമ്പുകൾ വഴിമാറി ഉറയിൽ ഉറങ്ങുന്ന വാളൂരി അന്തരീക്ഷത്തിൽ ചുടറ്റിക്കൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ജറാഹിനെ നേർക്കു കുതിച്ചു. ഞാൻ കാണുന്നത് സ്വപ്നമോ യാഥാർത്ഥ്യമോ? മുഹമ്മദിന്റെ അനുയായികളിൽ നിന്ന് മറ്റാരായിരുന്നെങ്കിലും സന്തോഷത്തിന് വകയുണ്ടായിരുന്നു. സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്ന പ്രിയ പുത്രനാണ് എതിരാളി. തന്റെ മടിയിൽ കിടന്ന് കളിച്ചു വളർന്നവൻ, ആ കൂന്തലുകളിൽ തലോടി എത്രയോ രാവുകൾ താരാട്ടി ഉറക്കിയവൻ, ആ കവിൾ തടങ്ങളിലും ചെമ്മലർ ചുണ്ടുകളിലും തന്റെ ചുംബനമേൽക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് നിമിഷങ്ങൾ കടന്നുപോയി. ജറാഹിന്റെ മനസ്സിലേക്ക് ഷൈത്വാനിന്റെ ദുർബോധനം കടന്നൽ പോലെ ഇരച്ചു കയറി. ഇല്ല, പാടില്ല, പിന്മാറാൻ പാടില്ല. എന്റെ ശത്രുവാണവൻ. മുഹമ്മദിന്റെ വലയിലകപ്പെട്ട് തന്റെ വിശ്വാസാചാരങ്ങളെ കാറ്റിൽ പറത്തി തന്റെ എതിർപ്പുകൾക്ക് വില കൽപ്പിക്കാതെ ശത്രുപക്ഷത്തിൽ എത്തിയവൻ. ഇല്ല, ഇവിടെ പിതാവിനും പുത്രനുമല്ല സ്ഥാനം, എന്റെ ശത്രുവാണവൻ. പിതാവെന്ന് വിവേകം കാട്ടാതെ തന്നോട് എതിരിടുവാൻ ഇറങ്ങി പുറപ്പെട്ടവനാണവൻ. ഇല്ല, ഇനി ഒന്നുമില്ല, നശിപ്പിക്കുക തന്നെ. പോരാട്ടം ആരംഭിക്കുകയായി.
പരസ്പരം വെട്ടിക്കൊലപ്പെടുത്താൻ മത്സരിക്കുന്ന പിതാവും പുത്രനും അറേബ്യൻ യുദ്ധവീരത്തിന്റെ തന്ത്രങ്ങൾ പയറ്റുന്നതിൽ പരസ്പരം മത്സരിക്കുന്ന ഭീകര രംഗം പൊടിപടലങ്ങൾ കണ്ണുകളെ മറക്കുന്നു. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന കാണികൾ ഒടുവിൽ പൊടിപടലങ്ങൾക്കിടയിൽ നിന്നൊരാർത്തനാഥമുയർന്നു. പിറകെ രക്തം ചീറ്റിത്തെറിച്ച് പിറകെ ഒരു തല പറന്നുയർന്ന് താഴേക്ക് പതിച്ച് മണലിൽ ഉരുണ്ടു. ആരാണ് കൊല ചെയ്യപ്പെട്ടത്? ജറാഹോ, അബു ഉബൈദയോ? ആർക്കാണ് വിജയം? സത്യദീനന്റെ അനുയായിക്കോ അതോ ശത്രുപക്ഷത്തിനോ? നമുക്ക് കാണാം. ശിരസുമായി അബു ഉബൈദ് വരുന്നു, റസൂലിന്റെ ചാരേ സലാമതും പറഞ്ഞ് ഭയനിറയും മനസ്സുമായി നിന്നു റസൂലിന്റെ ചാരത്തിലായി ഖുർആനിൽ വചനം ഓതി തരാനായി സഹാബത്തിനും സന്തോഷത്തിൻ്റെ മനസ്സിൽ കുളിരകലായി. ഉത്കണ്ഠക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച വാളിൽ അറ്റിവീണ ശിരസ് കോർത്തിപ്പിടിച്ച് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഹളറത്തിലേക്ക് കടന്നു വന്നു. കണ്ണുകൾ തുറിച്ച് നാവ് നീട്ടി ബീബൽസമായ ജറാഹിന്റെ ശിരസ് അബു ഉബൈദ റളിയല്ലാഹു അൻഹു സലാം ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലല്ലാ. പ്രവാചകൻ സലാം മടക്കാതെ മുഖതിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നു. ശത്രുവാണെങ്കിലും പിതാവിന്റെ ഘാതകൻ, ഈ പ്രവൃത്തി ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അബു ഉബൈദ റളിയല്ലാഹു അൻഹു ദുഃഖിതനായി. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആക്ഷേപിച്ചവന്റെ ശിരസ് കൊയ്തിട്ട് വന്നപ്പോൾ പ്രവാചകൻ സലാം മടക്കാൻ തയ്യാറാകുന്നില്ല. ആരോടുള്ള അതിയായ സ്നേഹത്തിന്റെ പേരിലാണോ പോരാട്ട വീഥിയിൽ ഇറങ്ങി പുറപ്പെടാൻ പ്രേരണയായത്? ആ വ്യക്തിയാണ് തന്നോട് ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വലതുഭാഗത്തേക്ക് ചുവട് വെച്ച് വീണ്ടും സലാം പറഞ്ഞു. പ്രവാചകൻ സലാം മടക്കാതെ പൂർവാധികം കോപത്തോടെ മുഖം ഇടതുവശത്തേക്ക് തിരിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ 1000 വെള്ളടികൾ മുഴങ്ങി. സങ്കടം അണ പൊട്ടി ഒഴുകി. എന്തൊരു അപരാധമാണ്! തിരുദൂതരോട് അള്ളാഹുവിന്റെ തിരുദൂതരാണ് ഞാൻ ചെയ്തത്, അനുവാദമില്ലാതെ ഇറങ്ങി തിരിച്ചു. വിജയശ്രീലാളിതനായി തിരികെ എത്തുമ്പോൾ പ്രവാചക സമക്ഷത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ഇസ്ലാമിന്റെ ശത്രുവിനോടാണല്ലോ അടരാടിയത്. ഇസ്ലാമിൽ കുടുംബ ബന്ധങ്ങൾക്കുപരി വിശ്വാസ പ്രമാണങ്ങൾക്കാണ് സ്ഥാനമെന്നുള്ള റസൂലുള്ളാഹിയുടെ അധ്യാപനത്തിന് അനുകൂലമാണല്ലോ എന്റെ പ്രവർത്തനം എന്ന വിശ്വാസമാണ് സ്വന്തം പിതാവിന്റെ ശിരസ് കൊയ്യുവാൻ തന്നെ പ്രേരിപ്പിച്ചത്. പ്രവാചക പുങ്കവന്റെ കോപത്തിന്റെ പത്രീഭൂതനായ തനിക്ക് ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ അടുക്കൽ വല്ല സ്ഥാനവുമുണ്ടോ? അബു ഉബൈദ റളിയല്ലാഹു അൻഹു ഹൃദയം പൊട്ടി തേങ്ങി കരഞ്ഞു. അശ്രുഗണങ്ങൾ കവിളിണികളിൽ ചാലിട്ടൊഴുകി. പൂഴിമണ്ണിൽ കയ്യും കുത്തി സങ്കട ഗ്രന്ഥനായി തളർന്നിരുന്നു. സ്വഹാബകൾ പരസ്പരം കഷ്ടം. അബു ഉബൈദക്ക് സംഭവിച്ച നാശം സ്വന്തം പിതാവിന്റെ കൊലയാളി മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോപത്തിന്റെ പാത്രീഭൂതനാവുകയും ചെയ്തിരിക്കുന്നു. തൽസമയം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ അണഞ്ഞു. വഹീന്റെ ലക്ഷണങ്ങൾ റസൂലിൽ ദർശിക്കുവാൻ തുടങ്ങി. അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മേലുള്ള അള്ളാഹുവിന്റെ വിധി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൽപ്പിച്ചു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അല്ലാഹുവോടും അവന്റെ റസൂലിനോടും എതിരിടുന്നവരോട് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് തങ്ങൾ കണ്ടെത്തുകയില്ല. അവർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയത്തിൽ അല്ലാഹു വിശ്വാസം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. വഹി അവസാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാം മുണ്ടുകൊണ്ട് മുഖത്തെ വിയർപ്പ് കണങ്ങളിൽ തുടച്ച് പുഞ്ചിരിയോടെ എഴുന്നേറ്റ് തളർന്ന അവശനായി ദുഃഖഭാരം ഖനീബ
പ്രതിഭവിക്കുന്ന മുഖവുമായി കുനിഞ്ഞിരിക്കുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിൽ ചെന്നു വഅലൈക്കും സലാം പ്രവാചകൻ സലാം മടക്കി അനുമോദനം അറിയിച്ചു. നീ ചെയ്തതാണ് ശരി, നീയാണ് യഥാർത്ഥ ഈമാനിന്റെ വാഹകൻ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആക്ഷേപിക്കുന്നവരെ, നിന്നെ പോലെ ഈമാനികാവേശമുള്ളവർക്ക് തടയാൻ, നിന്നെ പോലെ ഈമാനികാവേശമുള്ളവർക്ക് അവർക്ക് മാപ്പ് നൽകാൻ സാധ്യമല്ല. നീ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പൂർവാധികം സന്തോഷവാനായി. പിന്നീട് ബദറിൽ അദ്ദേഹം പല തലകളും കൈതൊടുത്ത് വീരേതിഹാസം സൃഷ്ടിച്ചു. പക്ഷേ ആ അടൽ കളത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗലോകത്തേക്ക് പറന്നകന്നു. ശോഭം ഉയർന്നൊരു തേങ്ങലായി, രാഗം നിറഞ്ഞു കണ്ണീരിലായി, ഹൃദയത്തിൽ കഥനം നിറയലായി, പുണ്യ ഉബൈദയും പിരിയലായി. ഇസ്ലാമിന് വേണ്ടി തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വീരചരിതത്തിന് ഞങ്ങൾ അടിവരയിടട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.